മോഹൻലാലിൻ്റെ നായകന്മാരായി എത്തുന്ന നടികളെ മലയാളികൾ ഒരിക്കലും മറക്കാറില്ല. ഒരു കാലത്ത് മോഹൻലാലിൻ്റെ നായികയായി തിളങ്ങി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് ഐശ്വര്യ. ബട്ടർഫ്ലൈസ്, പ്രജ, നരസിംഹം തുടങ്ങിയ ചിത്രങ്ങളിൽ മോഹൻലാലിൻ്റെ നായികയായിരുന്നു ഐശ്വര്യ. പ്രശസ്ത നടി ലക്ഷ്മിയുടെ മകളാണ് ഐശ്വര്യ. മലയാളത്തിന് പുറമെ തെന്നിന്ത്യൻ സിനിമകളിലും തിളങ്ങിയ താരം ടെലിവിഷനിലും സജീവമായിരുന്നു. പാരിജാതം എന്ന ഹിറ്റ് സീരിയലിൽ താരം അവതരിപ്പിച്ച ആന്റിയമ്മ എന്ന കഥാപാത്രം ഇന്നും ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചെമ്പരത്തി എന്ന പരമ്പരയിലും ഒരു പ്രധാന കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ കൊറോണ സമയത്ത് താരം സീരിയലിൽ നിന്നും പിന്മാറി. കുറച്ചു നാളുകളായി സിനിമയിൽ നിന്നും സീരിയലുകളിൽ നിന്നും എല്ലാം ഇടവേള എടുത്തിരിക്കുകയാണ് താരം. ഇപ്പോഴിതാ താരം ഇൻസ്റ്റയിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. ഇപ്പോൾ ഐശ്വര്യ ജീവിക്കുന്നത് സ്വീറ്റ്സും സോപ്പുമൊക്കെ ഉണ്ടാക്കി വിറ്റിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ ഐശ്വര്യ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഐശ്വര്യ പങ്കുവച്ച ഈ ഒരു വീഡിയോ നിമിഷങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. തൻ്റെ പ്രോഡക്റ്റുകൾ പോസ്റ്റിൽ അയക്കുമ്പോൾ അത് സേഫായി അയക്കുന്നതിനായി പേപ്പറുകൾ കീറുന്ന വീഡിയോയാണ് താരം ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് നിരവധി ആരാധകരാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായി സാധനങ്ങൾ പാഴ്സൽ അയക്കുന്നതിനായി താരം പെടുന്ന കഷ്ടപ്പാട് കണ്ടില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. പേപ്പറുകൾ ചെറുതായി കീറിയ ശേഷം അത് വീണ്ടും ഒരു മെഷീനിലൂടെ കടത്തിവിട്ട് നൂല് ഷേപ്പിൽ ആക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പങ്കുവച്ചത്. തൻ്റെ പ്രോഡക്റ്റുകൾ തപാലിൽ അയച്ചു കൊടുക്കുന്നതിന് മുൻപ് ഈ പേപ്പർ കഷ്ണങ്ങൾ വിതറിയ ശേഷം അതിൻ്റെ മുകളിലാണ് സോപ്പും മറ്റു സാധനങ്ങളും വെച്ച് പാക്ക് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ തൻ്റെ പ്രോഡക്റ്റുകൾ സുരക്ഷിതമായി ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിച്ചേരൂ എന്നാണ് ഐശ്വര്യ പറയുന്നത്. ഇതെല്ലാം ജോലിക്കാരെ വെച്ച് ചെയ്യാവുന്നതാണെന്നും എന്നാൽ ഐശ്വര്യ ഇതെല്ലാം തനിയെ ചെയ്ത് കഷ്ടപ്പെടുകയാണ് എന്നും പലരും കമൻ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ ആരാധകർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവമെന്നും പിടികിട്ടിയിരുന്നില്ല. എന്നാൽ അതിൻ്റെ താഴെ ഐശ്വര്യ തന്നെയാണ് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തത്. ഇതോടെ ആരാധകർക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടു തുടങ്ങി. കുറച്ചുനാൾ മുമ്പ് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നുമെല്ലാം ഇടവേളയെടുത്ത് സ്വന്തമായി ഒരു ജോലിയില്ലാത്തതിനാൽ തെരുവുകൾ തോറും സോപ്പ് വിറ്റാണ് താൻ ജീവിക്കുന്നതെന്നും അതിൽ തനിക്ക് സന്തോഷമാണുള്ളതെന്നും നേരത്തെ ഐശ്വര്യ വ്യക്തമാക്കിയിരുന്നു. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ജോലിയില്ല, സാമ്പത്തികമായി ഒന്നുമില്ല എന്നതാണ് സത്യം. തെരുവ് തോറും സോപ്പ് വിറ്റാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മകളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ഏത് ജോലി ചെയ്യാനുമുള്ള മനസ്സുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ ഒരു ജോലി തന്നാലും ഞാൻ വരും. കക്കൂസ് കഴുകാൻ വരെ റെഡി. തനിക്ക് സിനിമയിൽ വീണ്ടും അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്നും താരം പറഞ്ഞിരുന്നു.